നമസ്കാരം. ഈ മാധ്യമധർമ്മം, മാധ്യമ അധർമ്മം, ഇതിനെക്കുറിച്ച് ഒരുപാട് വാർത്തകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു മാധ്യമം പാലിക്കേണ്ട ധർമ്മത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, സത്യസന്ധതയെക്കുറിച്ച്. എല്ലാ മാധ്യമങ്ങൾക്കും അതിന്റേതായ രാഷ്ട്രീയമുണ്ടാകും, അതിന്റേതായ ചിന്താഗതികൾ ഉണ്ടാകും. പക്ഷേ വാർത്തകൾ വക്രീകരിച്ച്, മോശമാക്കി, അതിന്റെ യാഥാർത്ഥ്യം മറച്ചുവെച്ചുകൊണ്ട് വാർത്ത ചെയ്യുന്നത് ഒരിക്കലും ഒരു നല്ല മാധ്യമ സംസ്കാരമായി നമുക്ക് കരുതാൻ സാധിക്കില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയിൽ കുട്ടികൾ, കൊച്ചുകുട്ടികൾ പുല്ല് തിന്നുന്ന വീഡിയോ, അത് പുല്ല് തിന്നുന്ന ഫോട്ടോ സഹിതമുള്ള വാർത്ത കഴിഞ്ഞ ദിവസം മാധ്യമം എന്ന ദിനപത്രത്തിന്റെ ഓൺലൈൻ സൈറ്റിൽ പ്രത്യക്ഷപ്പെട്ടു. നമ്മൾ അതിന്റെ ഫോളോ അപ്പ് വാർത്തകൾ, യാഥാർത്ഥ്യം എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്തിരുന്നു. പക്ഷേ വീണ്ടും വീണ്ടും അതിനെതിരെ പ്രതിഷേധം ഉയരുകയാണ്. മനുഷ്യാവകാശ ധ്വംസനമാണ്, നഗ്നമായ മനുഷ്യാവകാശ ധ്വംസനമാണ് മാധ്യമം നടത്തിയത്. പിഞ്ചുകുട്ടികളുടെ മുഖം പോലും മറയ്ക്കാതെ അവരുടെ പേരുകൾ സഹിതം വെളിപ്പെടുത്തിക്കൊണ്ട് പ്രധാനമന്ത്രിയെ അവഹേളിക്കുന്ന, കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള മാധ്യമധർമ്മം, അതും ഈ ദുരിതകാലത്ത് എന്ത് കഷ്ടമാണല്ലേ. ഇപ്പം മനുഷ്യാവകാശ കമ്മീഷനും ബാലാവകാശ കമ്മീഷനും, സംസ്ഥാനത്തെയും ദേശീയ ബാലാവകാശ കമ്മീഷനും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും ഒക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് നമ്മുടെ ചില അഭിഭാഷക സുഹൃത്തുക്കൾ വിളിച്ച് അറിയിക്കുന്നത്. വ്യക്തമായ ഒരു ധാരണയോടുകൂടി, പ്ലാനിംഗോടുകൂടി നടപ്പിലാക്കിയ ഒരു മാധ്യമ അജണ്ടയുടെ ഭാഗമാണ് ഇത്തരത്തിലുള്ള ഒരു തെറ്റായ വാർത്തയും തെറ്റായ വ്യാഖ്യാനങ്ങളും എന്ന കാര്യത്തിൽ അവർക്കാർക്കും നിയമം അനുശാസിക്കുന്ന രീതിയിൽ, നിയമം അറിയാവുന്നവർക്ക്, നിയമജ്ഞർക്കൊന്നും സംശയമൊന്നുമില്ല എന്നും അവർ പറയുകയുണ്ടായി. ഏതായാലും മീഡിയ വണ്ണിന്റെ അല്ലെങ്കിൽ മാധ്യമത്തിന്റെ ഈ ധർമ്മം ഒരിക്കലും നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ ചിന്തിക്കാൻ കഴിയില്ല. ഈ മതവിരോധം, രാഷ്ട്രീയ വിരോധം, ഇതൊക്കെ വളരെ അപകടകരമായ രീതിയിൽ കൂട്ടിക്കുഴച്ച് ഒരു രാജ്യത്തെ ഭരണകൂടത്തിനെതിരെ, പ്രധാനമന്ത്രിക്കെതിരെ നടത്തുന്ന ഇത്തരത്തിലുള്ള അവഹേളനങ്ങൾ ഒരിക്കലും ശരിയായ ഒരു രീതിയിലുള്ള മാധ്യമ പ്രവർത്തനമായി നമുക്ക് കാണാനും സാധിക്കില്ല. വീണ്ടും നമുക്ക് മീഡിയ വണ്ണിലേക്ക്, മാധ്യമത്തിന്റെ ദൃശ്യമാധ്യമ വിഭാഗമായ മീഡിയ വണ്ണിലേക്ക് എത്താം. ഇപ്പോൾ ചങ്ങനാശ്ശേരിയിൽ പായിപ്പാട്ട്, ഇതര സംസ്ഥാന തൊഴിലാളികൾ അവരുടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, അവർക്ക് ഭക്ഷണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രക്ഷോഭം നടത്തുകയുണ്ടായി. വളരെ ശക്തമായ ഒരു പ്രക്ഷോഭം. അതിന്റെ മറ്റ് ചർച്ചകളും കാര്യങ്ങളുമൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. കുറച്ചുനേരമേ അവർ ആ ഒരു പ്രക്ഷോഭ സമരത്തിൽ പങ്കെടുത്തുള്ളൂ, അതിനുശേഷം അവർ തിരിച്ചുപോയി എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇതെങ്ങനെ ഈ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടു, എങ്ങനെ ഇവർ ഒന്നായി? ചങ്ങനാശ്ശേരിയിൽ നിന്ന് മാത്രമല്ല, തൊട്ടടുത്ത പത്തനംതിട്ട ജില്ലയിൽ നിന്നും അതുപോലെയുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പേർ കൂട്ടം കൂട്ടമായി അവിടെ എത്തുകയായിരുന്നു എന്ന് ആ പ്രദേശവാസികൾ തന്നെ പലരും സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോൾ ഇതിന് പിന്നിൽ ഒരു അജണ്ടയുണ്ടോ? ഇത് മനഃപൂർവ്വം കെട്ടിച്ചമച്ച അല്ലെങ്കിൽ മനഃപൂർവ്വം സൃഷ്ടിച്ച ഒരു സംഭവമാണോ ഈ കൂട്ടം കൂടൽ, ഈ പ്രക്ഷോഭം? അങ്ങനെ തന്നെയാണ് എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. അത് പറയുന്നത് വേറെ ആരുമല്ല, ചങ്ങനാശ്ശേരിയിലെ മുതിർന്ന മാർക്സിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ തന്നെയാണ്. അവിടുത്തെ വളരെ മുതിർന്ന ഒരു മാർക്സിസ്റ്റ് നേതാവ്, അവിടുത്തെ വളരെ സജീവമായി തന്നെ പല പ്രവർത്തനങ്ങളിലും ഇടപെടുന്ന ഒരു രാഷ്ട്രീയ നേതാവ്, CPM നേതാവിന്റെ വാക്കുകൾ, അത് സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. ഈ കഴിഞ്ഞ 4 ദിവസമായി പാർട്ടി ഏരിയ സെക്രട്ടറിയോടൊപ്പം തന്നെ ഈ പായിപ്പാട്ടത്തെ വിവിധ ക്യാമ്പുകളിൽ കയറിയിറങ്ങി അവർക്ക് ആവശ്യമുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഇവിടെ ഉണ്ടായ വിഷയത്തെ സംബന്ധിച്ച് തീർത്തും പറയാൻ കഴിയും, ഏതോ ചില തീവ്രവാദി സംഘടനകൾ ഇന്ന് ഇതിന്റെ പിന്നിലുണ്ട്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് രാവിലെ മീഡിയ വൺ ചാനൽ വിവിധ ക്യാമ്പുകളിൽ വന്ന് കയറിയിറങ്ങി എന്താ പ്രതികരിക്കാത്തത് എന്ന് ചോദിച്ച്, എന്നിട്ട് ക്യാമറ തയ്യാറാക്കി വെച്ച് ഫോൺ കോൾ മുഖാന്തരം പലരെയും ഇവിടെ വിളിച്ചിറക്കി ആസൂത്രിതമായ ഒരു കലാപത്തിനുള്ള ശ്രമമാണ് പായിപ്പാട് കവലയിൽ നടത്തിയത്. കഴിഞ്ഞ 4 ദിവസം ഓരോ ക്യാമ്പുകളിൽ ഞങ്ങൾ പോയി അവിടുത്തെ പ്രശ്നങ്ങൾ ഇടപെടുകയും പാർട്ടി ഏരിയ സെക്രട്ടറിക്ക് ഫോൺ വരുന്നതനുസരിച്ച് അദ്ദേഹം എന്നെ കൂടെ വിളിച്ചുകൊണ്ട് കൂടെ ഒരു കൂട്ടായി എന്നെ കൂടെ കൊണ്ടുപോയതുകൊണ്ടാണ് ഈ ക്യാമ്പുകളിലെല്ലാം ഞാൻ കയറിയിറങ്ങിയത്. ഇവിടെ ഇങ്ങനത്തെ യാതൊരുവിധ വിഷയങ്ങളും ഉണ്ടായിരുന്നില്ല. അവർക്ക് ആകപ്പാടെ ഉണ്ടായിരുന്ന ആശങ്ക എപ്പോൾ വീട്ടിൽ പോകാൻ കഴിയും എന്നുള്ള ആശങ്ക മാത്രമാണ് അവർക്കുണ്ടായത്. അത് പരിഹരിക്കാനുള്ള ശ്രമം ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ചെയ്യുമെന്ന് ഉറപ്പ് കൊടുത്തിരുന്നു. കലക്ടർ, SP, DLO തുടങ്ങിയ ആളുകളുമായിട്ട് അദ്ദേഹം നിരന്തരം ബന്ധപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്നതാണ്. ഈ സാഹചര്യത്തിൽ ഇന്ന് രാവിലെ ഈ ചാനൽ ഇവിടെ വരികയും ഇവിടുത്തെ വിവിധ ക്യാമ്പുകളിൽ പോവുകയും അവിടെ നിന്ന് ഓരോരുത്തരെയും വിളിച്ചിറക്കി ഇവിടെ ഒരു നാടകം നടത്തുകയുമായിരുന്നു. ഇതിൽ നിന്നുണ്ടാകാവുന്ന ഭവിഷ്യത്ത് നമുക്ക് ആലോചിക്കാൻ കഴിയും. ഒന്ന്, പകർച്ചവ്യാധി, ഈ ഇതുപോലെ ഈ കോവിഡ് വളരെ എന്താ പറയുക, നമ്മളെ തകർക്കുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ പായിപ്പാട് കവലയിൽ ആസൂത്രിതമായി നടത്തിയ ഈ ശ്രമത്തിന് മുന്നിൽ ആരാന്ന് കണ്ടുപിടിച്ച് അവരെ മാതൃകാരെ ശിക്ഷിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കുക തന്നെ വേണം. ഏതായാലും ഇത് വളരെ ആസൂത്രിതമാണെന്ന് വളരെ വ്യക്തമായ തെളിവുകൾ ഇവിടെ നിൽക്കുന്ന ഓരോ മനുഷ്യനും ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇതാണ്, ഈ മീഡിയ വൺ ചാനൽ വന്നതിന് ശേഷമാണ് ഇവിടെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. 4 പേര് ഓടാൻ പാടില്ലെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ 4 പേരിൽ കൂടുതൽ അല്ല, 5 പേർ കൂടുതൽ നിൽക്കരുത് എന്ന് പ്രത്യേകം ഗവൺമെന്റ് അല്ലെങ്കിൽ പോലീസും സ്ട്രിക്ട് ഓർഡർ കൊടുത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ചാനൽ മുൻകൈയെടുത്ത് ആളുകളെ തെരുവിലേക്ക് വലിച്ചിറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇവരുടെ പേരിൽ നടപടിയെടുക്കണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്.
ഇവിടെ ഒരു ഇത്രയും വലിയ ജനക്കൂട്ടം ഒന്നും ഇല്ലായിരുന്നു. ഒരു 9 മണി 9:30 ആയപ്പോഴത്തേക്കും ഓക്കെ ഒരു ബിൽഡിംഗിൽ നിന്ന് കുറെ ഭായിമാർ ഇറങ്ങി വരുന്നു. അവർ CPM കൈയെടുക്കുന്നതിന് അവിടെ ഒന്ന് വെള്ളം കുടിക്കുന്നു. എന്താണ് നമ്മൾ അവിടെ കൂട്ടം കൂടി ആളുകൾ നിൽക്കുന്നു. അത് നമ്മളെ ശ്രദ്ധയപ്പെട്ടപ്പോഴത്തേക്ക് നമ്മൾ ഓടിച്ച് അവരോട് കാര്യം ചെയ്തു. അവരാരും ഒന്നും മിണ്ടുന്നില്ല. അതിലൊരു ഭായി പറയുന്നു, മമത പറഞ്ഞു ഞങ്ങളോട് പുറത്തിറങ്ങി ഭക്ഷണം ഉണ്ടാക്കുക, കയറ്റിവിടാനുള്ള സജ്ജീകരണം ഉണ്ടാകുമെന്നുള്ള ഞങ്ങളെന്തോ ആരോ ഇവരെ പറയാൻ തെറ്റിദ്ധരിപ്പിച്ചേക്കുമാണ്. ആ തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഇത്രയും ഒരു ആൾക്കൂട്ടം ഇവിടെ ഉണ്ടായത്. ഈ ക്യാമ്പുകളിലെല്ലാം മുഴുവൻ ഭായിമാർ ഈ പായപ്പെടുകളെ തടിച്ചു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഏതോ ഒരു ശക്തി അതുണ്ട്. ഒരു ചാനൽ രാവിലെ ഒരു വണ്ടിയില്ല വന്നു, നമ്മൾ ശ്രദ്ധിച്ചില്ല. ഏ ചാനലായിരുന്നു അവര് ഞങ്ങളോട് വന്ന് പറഞ്ഞു നിങ്ങൾ എന്തിനാ നിൽക്കുന്ന പൊക്കോളാൻ പറഞ്ഞു. ആണോ? ആ അത് കഴിഞ്ഞപ്പോ നമ്മൾ ശ്രദ്ധിച്ചു. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബംഗാളികളെ വിളിച്ചു, ബംഗാളികളെ വിളിച്ചു വരുത്തി പയ്യെ കൂട്ടം കൂടി അവർ സംസാരിച്ചു. സംസാരിച്ച് അവരോടനെ ഫോൺ ചെയ്യുന്നു. അങ്ങനെയാണ് മൂന്നാം വശത്തു നിന്നും ആൾക്കാർ ഈ പ്രദേശത്ത് വരാനുള്ള. നിങ്ങളുടെ മീൻ കച്ചവടമായിട്ട് നിൽക്കുന്നുണ്ടല്ലേ, ഇന്നലെ രാവിലെ ഇവിടെ ഇത് ശരിക്കും എന്താ ഇത്ര പെട്ടെന്ന് ഒരു പ്രകോപനപരമായിട്ടുള്ള കാര്യമായിട്ട് എന്താ ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാവോ? ഇവരെന്താ ആവശ്യപ്പെടുന്നത്? ഇവരെന്താ ഇന്നൊരു ദിവസം ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ആൾക്കാരെ ഒത്തു കൂടാൻ മാത്രം? എത്ര മണിക്ക് വന്നായിരുന്നു അവര്? മീഡിയ വേണമായിരുന്നോ? അവരെ രാവിലെ വന്നല്ലേ? ഇറങ്ങി വരുന്നു. കേട്ടില്ലേ, ഇന്ന് രാവിലെ മീഡിയ വൺ ചാനലുകാർ ഈ ക്യാമ്പിലൊക്കെ എത്തിയിരുന്നു. ചങ്ങനാശ്ശേരി പായിപ്പാട്ടെ ക്യാമ്പിലൊക്കെ എത്തിയിരുന്നു. അവർ മനഃപൂർവ്വം കുത്തിത്തിരിപ്പുണ്ടാക്കി ഇങ്ങനെ അഴിച്ചുവിട്ടതാണ് ഇവരെ. അവരുടെ ഒരു അജണ്ടയാണ് അവിടെ നടപ്പിലായത്. കാരണം ഈ വന്നിരിക്കുന്ന ആൾക്കാർ ഇവർ എല്ലാവരും ഇന്ത്യക്കാരാണോ എന്ന് നമുക്കറിയില്ല. നമ്മൾ NPRഉം NRCയും ഒക്കെ നടപ്പിലാക്കണം എന്ന് പറയുന്നത് ഇവർ ഇന്ത്യക്കാരാണോ എന്ന് തിരിച്ചറിയാൻ കൂടിയാണ്. ഇവരിൽ ഭൂരിഭാഗം പേരും ഇന്ത്യക്കാരല്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയും വാർത്തകൾ വരുന്നുണ്ട്. ഇവർ ബംഗ്ലാദേശിൽ നിന്നും മറ്റും കുടിയേറി പാർത്തവരാണ്. അപ്പോൾ ആ രീതിയിൽ അവരെ സ്വാധീനിച്ച്, മതത്തിന്റെയും ജാതിയുടെയും ഒക്കെ പേര് പറഞ്ഞ് സ്വാധീനിച്ച് ഈ രീതിയിലുള്ള ഒരു രാജ്യവിരുദ്ധ അജണ്ട, പൊതുവെ കേരളത്തിലായാലും എവിടെയായാലും രാജ്യവിരുദ്ധതയാണല്ലോ ഈ ഇത്തരത്തിലുള്ള കലാപാഹ്വാനങ്ങളും ഇളക്കിവിടലുകളും പറയുന്നത്. അപ്പോൾ ഇത് ഈ രീതിയിൽ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ ഒരു സംഭവമാണ് എന്നതിന്റെ ഒരു ദൃഷ്ടാന്തമാണ് ഈ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ. അല്ലെ, CPMകാർ ഓർക്കുക, നിങ്ങൾ അവർക്കൊപ്പം ചേരുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തീവ്ര ജിഹാദി ഗ്രൂപ്പുകൾക്കൊപ്പം നിങ്ങൾ ചേരുമ്പോൾ നിങ്ങൾ അവരെയല്ല ഉപയോഗിക്കുന്നത്, അവർ നിങ്ങളെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം ഇവിടുത്തെ CPM സഖാക്കന്മാർക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഇനിയും ഇതിനു മുൻപും ഞങ്ങൾ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ ഇടതുപക്ഷ ജിഹാദി കൂട്ടായ്മയുടെ ഒരു അജണ്ട, ഒരു രാജ്യവിരുദ്ധ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇത്തരം നടപടികൾ എന്ന് സംശയിച്ചാൽ, ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. മാധ്യമധർമ്മവും മാധ്യമ സംസ്കാരവും മാധ്യമ പ്രവർത്തനത്തിന്റെ ആ ഒരു നൈതികതയും ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് മാധ്യമം ഗ്രൂപ്പ്, അതായത് മീഡിയ വണ്ണും മാധ്യമവും ഒക്കെ ചേർന്ന മീഡിയ വൺ ഗ്രൂപ്പ് പലതരത്തിൽ പല രീതിയിലുള്ള തെറ്റായ പ്രചരണങ്ങളും ഇതുപോലെയുള്ള രഹസ്യ അജണ്ടകളിലൂടെ ഉള്ള ആഹ്വാനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് വാർത്തകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. ഇത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. ഒരു സാമൂഹ്യ ദ്രോഹമാണ് ഈ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ കൊണ്ട് ഉണ്ടാകുന്നത്. ഇത് സമൂഹത്തിന് ദോഷമേ ഉണ്ടാക്കൂ, അതും ഈ ഒരു അവസ്ഥയിൽ, ഈ മഹാമാരി പടർന്നു പിടിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ. ഇത് നിയന്ത്രിക്കാനുള്ള നടപടികളുമായി സർക്കാർ സംവിധാനങ്ങൾ, ഭാരത സർക്കാരും കേരള സർക്കാരും ഒക്കെ മുന്നോട്ട് വരുമ്പോൾ, ഇതിനിടയിലൂടെ, അതായത് കലക്കവള്ളത്തിൽ മീൻ പിടിക്കുന്ന പരിപാടിയുമായി ഇത്തരക്കാർ ഇറങ്ങരുത്. ഇറങ്ങിയാൽ തീർച്ചയായും നിങ്ങൾ ചെയ്യുന്നത് ഒരു രാജ്യവിരുദ്ധതയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിങ്ങൾ അതോർത്താൽ നന്നായിരിക്കും. ഒരു സമൂഹത്തെ, ഒരു രാജ്യത്തെ കാർന്നു തിന്നുന്ന ഒരു രോഗത്തിനെതിരെ പോരാടുമ്പോൾ ഇത്തരം നടപടികൾ ഒരിക്കലും നമുക്ക് ആശാസ്യകരമായി ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല. ഇത് തെറ്റായ ഒരു മാധ്യമ സംസ്കാരമാണ്. ഉറപ്പ്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.